പോസിലുള്ള ധനുരാസനം നോക്കാം. അത് ഈ യോഗ തെറാപ്പി മേഖലയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ റിപ്രൊഡക്റ്റീവ് ട്രാക്ട് സംബന്ധമായ അസുഖമുള്ളവർക്കും അതുപോലെ ഷുഗർ പ്രശ്നമുള്ളവർക്കും ഒക്കെ കൊടുക്കുന്ന ആസനയാണിത്. ഇത് കമിഴ്ന്ന് കിടന്നിട്ടാണ് ചെയ്യുന്നത്. ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സ് മാക്സിമം എക്സ്പാൻഡ് ആവുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. തൈമസ് ഗ്ലാൻസ് തൈമോസിൻസ് എന്ന് പറയുന്ന ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി റേറ്റിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഡൈജസ്റ്റീവ് ട്രാക്ട് സംബന്ധമായ ഡിസീസസിനെയൊക്കെ ഇല്ലാണ്ടാക്കുന്നു. കോൺസ്റ്റിപ്പേഷനെ മാറ്റുന്നു. നമ്മുടെ ബാക്ക് മസിൽസിനെയും അതുപോലെ സ്പൈനിനെയും ഒത്തിരി സപ്പിളാക്കുന്നു, ലൂസാക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. നമുക്കിനി ആസനയിലേക്ക് പോവാം. ഈ ആസന അല്ലെങ്കിൽ ധനുരാസന ഷയാട്ടിക്ക അല്ലെങ്കിൽ സീരിയസ് ബാക്ക് പെയിനൊക്കെ ഉള്ളവർ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്, സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇതെപ്പോഴും ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇത് ചെയ്യാൻ ശ്രമിക്കുക.